ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫിലിമിൻ്റെ റിവ്യൂ ആണ്. വേറെ ഒന്നല്ല, ഇന്നലെ തല്ലുമാല കണ്ടിരുന്നു. പടം കണ്ടിറങ്ങിയതിൻ്റെ ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവങ്ങൾ നടക്കും. ഇപ്പം എൻ്റെ നാട്ടിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് പൂരം. നമ്മൾ കൂടുതലായിട്ട് ആഘോഷിക്കുന്നത് പൂരം പെരുന്നാളൊക്കെയാണ്, പക്ഷെ പൂരം നന്നായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ നമ്മൾ പൂരം എന്ന് വെച്ചാൽ ഒരു ആഫ്റ്റർനൂൺ ഒരു രണ്ടര സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരപ്പറമ്പിൽ ആന എഴുന്നള്ളിപ്പൊക്കെ ആയിട്ട് ആന മേളം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂരത്തിന് എന്താ പറയുക, ഈവനിങ് സമയമാവും തോറും എന്താ പറയുക, ഓരോ പരിപാടികൾ അമ്പലത്തിൻ്റെ അമ്പലപ്പറമ്പിലേക്ക് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാവടി വരും, തെയ്യം വരും, തിറ വരും, ഡിഫറെൻ്റ് ആയിട്ട് ഒരു 10-20 ടീമിൻ്റെ പരിപാടി വരും. പരിപാടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കളർഫുള്ളാണ് അമ്പലപ്പുറം മൊത്തം കളർഫുള്ളായിരിക്കും. ചെയ്ത് പരിപാടി കാണണമെന്ന് ഇങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ, അത്രയധികം പരിപാടികളായിരിക്കും. അതൊരു ഫീലാണ് ഇന്നലെ തല്ലുമാല കണ്ടപ്പോൾ തോന്നിയത്. സ്ക്രീനിലുണ്ടല്ലോ ഇങ്ങനെ ടെക്നിക്കൽ ടീം ആറാടാണ്, അത്രയധികം സ്ക്രീൻ, എന്താ പറയുക, എക്സ്പീരിയൻസ് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഫിലിമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ കഥ അങ്ങനെ വല്ല തിരക്കഥ അങ്ങനെ എന്തൊക്കെ നോക്കി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷെ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 മണിക്കൂർ നേരം നമ്മൾ വേറെ മൂഡിലേക്ക് കൊണ്ടുപോവാണ്. എന്താ പറയുക, അടി പൊടി പൂര തല്ലാണ് സംഭവം. പൊന്നാനി ഉള്ള കുറച്ച് എന്താ പറയുക, കലിപ്പം പിള്ളേരുടെ കഥയാണ് ഈ പടത്തിലൂടെ പറയുന്നത്. അവരുടേതായ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും എന്റർടൈൻ ചെയ്യുന്നു. വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് പറയില്ലേ. പല സിറ്റുവേഷനിൽ പോയിട്ട് പല കാര്യങ്ങളായിട്ട് കണക്ട് ആയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. വെച്ച് കഴിഞ്ഞാൽ ഇടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കുന്ന ഒരു മൈൻഡ്, അതിപ്പോൾ എവിടെയാണെന്നൊന്നും നോക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലാണ് കഥ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഫിലിമിൽ പ്രതിപാദിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ പടത്തിനെ എടുത്തു പറയേണ്ട എന്താ വെച്ചാൽ ടെക്നിക്കൽ ടീം തന്നെയാണ്. വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രീന് വേറെ ലോകത്തേക്ക് കൊണ്ടുപോവാണ്, അത്രയും ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, BGM, ക്യാമറ ഒക്കെയാണ് ഈ പടം. വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെർഫോമൻസ് ബേസ് എടുക്കുകയാണെങ്കിൽ ടൊവിനോ രക്ഷില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീനായാലും ആ പൊന്നാനി മലപ്പുറം സ്ലാങ് കൈകാര്യം ചെയ്തിട്ടുള്ളതായാലും ഒക്കെ വേറെ ലെവലാണ്. അപ്പോൾ ഷൈൻ ടോം, ലുക്മാൻ, പിന്നെ വെബ് സീരീസിൽ വന്നുള്ള കുറച്ച് പിള്ളേർ, അവർ നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടിയിട്ട് പടം വേറെ മൂഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പടം എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം ഞാൻ ഈ 2.5 മണിക്കൂർ വേറെ മൂഡിൽ നിന്നിട്ടേ പടം കണ്ടു. പക്ഷെ പടത്തിന് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്, കുറേ പേര് റിവ്യൂ എടുത്ത സമയത്ത് ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് 2.5 മണിക്കൂർ എന്താ പറയുക, അതിമറന്ന് ആഘോഷിക്കുക, അങ്ങനത്തെ ഒരു മൂഡ് പടമാണിത്. അപ്പോൾ ആ ലെവലിൽ പോയി കണ്ടിരുന്ന ഈ പടം എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു 2.5 മണിക്കൂർ ഫുൾ എന്റർടൈൻ ചെയ്യാൻ പോയിരിക്കുക. ഓരോ പാട്ടുകളായാലും സംഭവം പാട്ടുകളൊക്കെ തട്ടിപ്പൊളിപ്പ സാധനങ്ങളാണ്, എന്നാലും സിറ്റുവേഷനിൽ ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്കൊരു ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും നമ്മുടെ കല്യാണം എന്നൊരു ദിവസമുണ്ട്. കല്യാണത്തിൻ്റെ ദിവസം പല ഫ്രണ്ട്സ് സർക്കിളിൽ വരും, നമ്മുടെ നാട്ടിൽ പല ടീമായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാവും ഒക്കെ. അപ്പോൾ നമ്മുടെ നായകൻ ടൊവിനോൻ്റെ ഒരു ടെൻഷൻ കാണുന്നുണ്ട് കല്യാണത്തിന്. ഒരു ടീമായിട്ട് ചെറിയ ക്ലാഷ് ആയിട്ട് അവർ കല്യാണത്തിന് വരികയാണ്. അത് അവർ എന്താ പറയുക, അവർക്ക് വരാൻ താല്പര്യമുള്ള രീതിയിൽ പ്രേരിപ്പിച്ചിട്ട് കല്യാണം ക്ഷണിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അവർ വരുന്ന സമയത്ത് ഇവൻ്റെ ടീമായിട്ടുള്ള ഒരു ക്ലാഷ്, ഇവനും ടെൻഷൻ, അവൻ്റെ കല്യാണമാണ്, അപ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല. അത് നമ്മുടെ പലർക്കും ആ മനസ്സിൽ വന്നുപോയൊരു സംഭവം, എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരു കല്യാണം വീട്ടിൽ പോയിട്ട് എന്തൊക്കെ ചെയ്ത് കിട്ടുന്നുണ്ടാവും, നമ്മുടെ കല്യാണം വരും ഈശ്വര എന്നിവിടെ എന്തൊക്കെ സംഭവിക്കും. അപ്പോൾ ആ ഒരു ടെൻഷൻ ശരിക്കും എനിക്ക് എന്താ പറയുക, പടത്തിൽ ശരിക്കും ഫീൽ ചെയ്തൊരു സംഭവമാണ്. ആ കല്യാണ ദിവസം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഇടിക്കും തോന്നിയൊരു സംഭവം. ചിലപ്പോൾ ഒരു ഇതെല്ലാവർക്കും തോന്നുന്നൊരു കാര്യമായിരിക്കും ഈ പടം കണ്ടാൽ എനിക്കത് മനസ്സിലാവും. പിന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എടുത്തു പറയേണ്ട കല്യാണിയുടെ പെർഫോമൻസ് ആണ്. കല്യാണി ഒരു വേറെ ലെവലിലാണ് അഭിനയിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ആളൊരു ബ്ലോഗറൊക്കെയാണ്. ഇപ്പോഴത്തെ ഈ ട്രെൻഡ് വെച്ചിട്ടുള്ള ഇപ്പോഴത്തെ യൂത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് ഫുൾ സ്മാർട്ടായിട്ട് എന്താ പറയുക, അടിച്ചു പൊളിച്ച് എൻ്റർടൈൻ ചെയ്ത് ജീവിക്കുന്ന സ്വന്തമായിട്ട് കുറെ കാഴ്ചപ്പാടുള്ള ഒരു പെൺകുട്ടി, അത് എടുത്തു പറയേണ്ട റോളാണ്. പിന്നെ ലുക്മാൻ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ സൈബർ സീരീസിൽ വന്ന, സോറി, വെബ് സീരീസിൽ വന്ന ഒരുപാട് പിള്ളേരുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഈ പടത്തിൽ വരുമ്പോൾ തന്നെ നമുക്ക് നല്ല പ്രതീക്ഷ തന്നെ വന്ന്. ഖാലിദ് റഹ്മാൻ എന്ന ഡയറക്ടറെ നമുക്കറിയാം, ആള് ചെയ്ത പടങ്ങളൊക്കെ ഹിറ്റാണ്. അരിരാഗരിക്കും വെള്ളം, ഉണ്ട, മായാനദി, നോർത്ത് 24 കഥം, പിന്നെ ലവ്, ഈ പടങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞു. പക്ഷെ ആൾ ഓരോ പടം എടുക്കുന്ന ഡിഫറെൻ്റ് രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ പടം, ഈ ഫിലിം ആയാലും ഡിഫറെൻറ്റ് രീതിയിൽ തന്നെയാണ് എടുത്തുള്ളത്. ശരിക്ക് 2.5 മണിക്കൂർ നമുക്ക് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ്. നമ്മൾ വേറെ ഓവർ എന്താ പറയുക, വലിയ കഥ സംഭവം ഒന്നും പ്രതീക്ഷിച്ച് പോരുത്. ഇതൊരു ഫുള്ള് സ്ക്രീൻ പ്ലേ ആണ്. ടെക്നിക്കൽ, BGM, അടിച്ചു പൊളി, അടി പൊടി പൂരം. അപ്പോൾ എന്തായാലും നിങ്ങൾ ധൈര്യമായി ടിക്കറ്റ് എടുത്തോ, വൺ ടൈം വാച്ചബിൾ മൂവിയാണ്, ധൈര്യമായിട്ട് കണ്ടോ, യാതൊരു ഇതുമില്ല, അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയ പടമാണ്.
പിന്നെ ഇതിലെ ഈ ഫിലിം എഴുതിയ ആളായാലും ശരി, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് മുഹ്സിൻ. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ പടമൊക്കെ നമുക്കറിയാം, സുഡാനി. അപ്പൊ അത് ഹിറ്റാടുന്ന, അപ്പൊ ഒരു നല്ല ടെക്നിക്കൽ ടീമും നല്ല ഇതിന്റെ പിള്ളാണിയറ പ്രവർത്തകരൊക്കെ വല്ല എക്സ്പീരിയൻസ്ഡ് ആയ ടീമാണ്. അത് ശരിക്കും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പൊന്നാനി പിള്ളേർ പൊളിച്ചടക്കിയിട്ടുണ്ട്, പറയാണ്ടിരിക്കാൻ വയ്യ. ശരിക്ക് കല്യാണത്തിന് വരുന്ന കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഫ്രണ്ട്സിലൊക്കെ കുറെ കല്യാണം കഴിയുമ്പോൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ വേറെ ലെവലിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് പടം കണ്ടോ, ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തോ. ശരിക്കും 2.5 മണിക്കൂർ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയ പടമാണ്. ഒരുപാട് കഥ അങ്ങനത്തെ സംഭവം സിറ്റുവേഷൻ ഒന്നായിട്ട് പോരുത്. ഇതൊരു ഫുൾ ബ്ലാസ്റ്റിംഗ് മൂവി, വേറെ മൂഡ് മൂവി, കളർഫുൾ മൂവി. അപ്പോൾ പോയി കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു മുകേഷ്.